നമസ്കാരം, അനിൽകുമാർ ആശിക്കോൺ ലാബിലേക്ക് ഏവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി തുല്യത പ്ലസ് വൺ എക്സാമുമായി ബന്ധപ്പെട്ട് അവരുടെ ഇക്കണോമിക്സ് പേപ്പറിൽ നിർബന്ധമായും വരുന്ന ഉറപ്പാക്കാവുന്ന ചില ചോദ്യങ്ങളാണ്, അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താനുള്ളത്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഏകദേശം 60 ടോപ്പിക്കുകളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് 60 ചോദ്യങ്ങൾ 60 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള, ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോയുടെ ലിങ്കും നമ്മൾ ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഏതെല്ലാം ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് വരാവുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തീർച്ചയായും വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഏറ്റവും ഉപകാരപ്രദമായുള്ള വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൂർണ്ണമായുള്ള സഹകരണം, സപ്പോർട്ട് ആവശ്യമാണ്. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപായി ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എക്സാമുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നേരിട്ട് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെടാതിരിക്കുകയാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ അറിയിക്കുക. ഓക്കെ, ഇനി നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ പ്ലസ് വൺ ക്ലാസ്സുകൾ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10-70 വീഡിയോസ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പ്ലസ് വൺ ക്ലാസ്സിന് വേണ്ടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകം നമ്മൾ ഈ സാക്ഷരത അല്ലെങ്കിൽ തുല്യത എന്ന പേരിലല്ല നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളൂ. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ റെഗുലറായിട്ട് പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും നിങ്ങൾക്കും പഠിക്കാനുള്ള ടോപ്പിക്കുകൾ ഒന്നതാണ്, പേപ്പർ ഒന്നാണ്, അതിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മളവിടെ പ്ലസ് വൺ എക്കണോമിക്സ് അല്ലെങ്കിൽ പ്ലസ് വൺ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഹെഡിങ്ങോട് കൂടിയിട്ടാണ്, തലക്കെട്ടോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഓരോ വീഡിയോയും നിങ്ങൾക്ക് എടുത്ത് കാണാവുന്നതാണ്. നിങ്ങൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആണ്. പലരും ഇവിടെ തുല്യത എന്ന് കാണുന്നില്ലല്ലോ എന്നുള്ള വേവലാതി കൊണ്ടാണ് അത് മറിച്ചു നോക്കാതെ അല്ലെങ്കിൽ അത് തുറന്നു നോക്കാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന, ഏറ്റവും ഉറപ്പാക്കാവുന്ന ചില ചോദ്യങ്ങൾ നമ്മളിവിടെ പറയാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളുക. ഇവിടെ പറയുന്ന എല്ലാ ടോപ്പിക്കുകളുടെയും വീഡിയോ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഏകദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 60 വീഡിയോ ലിങ്കുകൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇവിടെ പറയുന്ന ഈ വീഡിയോ അല്ലാതെ നിങ്ങൾ മറ്റൊരു വീഡിയോയും കാണേണ്ടതില്ല എന്ന് നമ്മൾ ഗ്യാരണ്ടി തരുന്നു. കാരണം നിങ്ങൾക്ക് മാക്സിമം ഇവിടെ തന്നെ സ്കോർ ഉണ്ടാക്കാനുള്ള എല്ലാ ടോപ്പിക്കുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്. ഡാറ്റകൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, ഡാറ്റകൾ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള ഡാറ്റകൾ ഉണ്ട് എന്നതിനെ സംബന്ധിക്കുന്ന വീഡിയോയാണ് നമ്മൾ അവിടെ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് നമ്മൾ ഫ്രീക്വൻസി ആരെ എന്താണ്, ഫ്രീക്വൻസി ആരെ ചാപ്റ്റർ 2-ൽ തന്നെ, ചാപ്റ്റർ 3-ൽ ഫ്രീക്വൻസി ആരെ, അതായത് നമ്മൾ ആവൃത്തി ആരെ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, ചാപ്റ്റർ 3-ൽ വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയിൽ ഡാറ്റകൾ നമ്മൾ ഏതെല്ലാം വിധത്തിലാണ് തരംതിരിക്കപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ച് ഞാനിവിടെ എല്ലാ ചോദ്യങ്ങളും അല്ലെങ്കിൽ വീഡിയോയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഈ ഓരോ വീഡിയോ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ അവിടെ വീഡിയോ ലിങ്ക് ഉണ്ട്, അത് നിങ്ങൾ നേരെ തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ വീഡിയോയും വളരെ വിശദമായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇതിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള പല സുഹൃത്തുക്കളും ഇത് ഓൾറെഡി കണ്ടവരുണ്ടായിരിക്കും, അതിൽ തന്നെ കാണാത്തവരുണ്ട്. അത് അവരാണ് ഈ വേവലാതിപ്പെടുന്നത്, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം വീഡിയോ ഒന്നും തയ്യാറാക്കുന്നില്ലല്ലോ എന്നുള്ള വേവലാതിയാണ് അവർക്കൊക്കെ ഉള്ളത്. പ്ലസ് ടുക്കാരെ മാത്രം പരിഗണിക്കുകയാണല്ലോ എന്നുള്ള പരാതിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെ അവോയ്ഡ് ചെയ്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, 60-ൽ കൂടുതലായിട്ട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ നമ്മുടെ കളക്ഷൻ ഓഫ് ഡാറ്റയിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള പൈലറ്റ് സർവേ, സാമ്പിളിംഗ്, ലോട്ടറി മെത്തേഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മീൻ മീഡിയൻ മോഡ് ചാപ്റ്റർ 5 അല്ലെ, സ്റ്റാറ്റിസ്റ്റിക്സിലെ ചാപ്റ്റർ 5 മീൻ മീഡിയൻ മോഡ്. ഒരുമിച്ച് മീൻ മീഡിയൻ മോഡ്, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഒരുമിച്ച് കാണാൻ വേണ്ടി ചോദിക്കും. നമ്മൾ മീൻ മീഡിയൻ മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒഴിച്ചു
കൂടാനാവാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ചാപ്റ്ററാണ് നാലാമത്തെ ചാപ്റ്റർ, അതായത് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ, ഡാറ്റകളുടെ അവതരണം, ഡാറ്റകൾ എങ്ങനെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നു എന്നുള്ളത്. അത് ബാർ ഡയഗ്രാം, അതുപോലെ തന്നെ പൈ ഡയഗ്രാം, അതുപോലെ ഒജീവ്, ഹിസ്റ്റോഗ്രാം, അതുപോലെ നമ്മുടെ ഫ്രീക്വൻസി, പോളിഗൺ, ഇങ്ങനെയുള്ള സകല കർവുകളും ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന്, ആവൃത്തി വിതരണ പട്ടിക എങ്ങനെ നിർമ്മിക്കാം, അതായത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ, ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്നുള്ളത്. ആ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ അല്ലെങ്കിൽ ആവൃത്തി വിതരണ പട്ടിക തയ്യാറാക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് ആ വീഡിയോയിൽ പറയുന്നത്. അത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് അത് വരയ്ക്കുക, എഴുതുക എന്നുള്ളതിനെ പറ്റി കാണിക്കുന്നുണ്ട്. അത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് ഒന്ന് രണ്ട് ചാപ്റ്ററുകളിലൊക്കെയുള്ള കാര്യങ്ങൾ കോഡുകളിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ കോഡുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്, ടോപ്പിക്കുകളുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. അതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഏതൊക്കെയാണ്, തൊഴിൽപരമായ ഘടന, അതുപോലെ നമ്മുടെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി, അതായത് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം, ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിലെ ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കണക്കുകൾ എങ്ങനെയൊക്കെ ഉള്ളതാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ സംബന്ധിക്കുന്ന വീഡിയോകൾ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഫൈവ് ഇയർ പ്ലാൻസ് ഇപ്പോൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, ഫൈവ് ഇയർ പ്ലാൻസ് എന്താണ്, അതുപോലെ വിവിധ തരം സമ്പദ് വ്യവസ്ഥകൾ, അത്തരം കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ ക്വാർട്ടൈൽ ഡീവിയേഷൻ, അതുപോലെ റേഞ്ച്, ഗ്രീൻ റവല്യൂഷൻ, ഭൂനയ പരിഷ്കാരം, ഇതെല്ലാം എല്ലാ ടോപ്പിക്കുകളും, അതായത് കോറിലേഷനിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ, അത് നമ്മൾ ബോർഡിൽ വർക്കൗട്ട് ചെയ്യുന്ന ടോപ്പിക്കുകളാണ്. നിങ്ങളതൊന്നും കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിർബന്ധമായിട്ട് നിങ്ങളത് കാണുക. ആ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാർവേ കമ്മിറ്റി എന്താണ്, അതുപോലെ സബ്സിഡി വിവാദം, അതുപോലെ നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം, അതൊക്കെ ഭൂനയ പരിഷ്കാരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ടുണ്ടാകും. അതുപോലെ ഇൻഡെക്സ് നമ്പേഴ്സ്, വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ്, റാങ്ക് കോറിലേഷൻ, അതുപോലെ കൾപിയേഴ്സ് ആൻഡ് റാങ്ക് കോറിലേഷൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ബോർഡ് വെച്ചുകൊണ്ട് കൃത്യമായിട്ട് എഴുതി കാൽക്കുലേറ്റ് ചെയ്യുന്ന വീഡിയോ ആണുള്ളത്. ഓക്കെ, നിർബന്ധമായിട്ട് നിങ്ങൾ കാണണം. അതുപോലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഉണ്ട്, ഒരു മാർക്കിന് ചോദിക്കുന്ന വീഡിയോസ് ഉണ്ട്. അതുപോലെ ദാരിദ്ര്യം എങ്ങനെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ദാരിദ്ര്യമുണ്ട്, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ, 8 മാർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എസ്സേകൾ ഏതൊക്കെയാണെന്ന് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ, അതുപോലെ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ചാലഞ്ചസ് ഇൻ എഡ്യൂക്കേഷൻ, ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അതുപോലെ ഫിസിക്കൽ ക്യാപിറ്റൽ, അതുപോലെ ഹ്യൂമൻ ക്യാപിറ്റൽ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതിന് ഡിഫറൻസ്, അതായത് ഭൗതിക മൂലധനം, മനുഷ്യ മൂലധനം തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണ്, അങ്ങനെ സെപ്പറേറ്റ് അത് രണ്ടും കൂടെ ഒരുമിച്ച് പഠിച്ചാൽ നമുക്ക് അതിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം സ്റ്റെപ്പുകളാണ് പാലിക്കേണ്ടത്, ഒരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, അതുപോലെ പൈ ഡയഗ്രാം കൃത്യമായിട്ട് വരച്ച് പഠിക്കണം, അത് കൃത്യമായിട്ട് ബോർഡിൽ വരച്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ തരം ശ്രേണികൾ, അതായത് വ്യക്തിഗത ശ്രേണി, അസന്തത ശ്രേണി, അതുപോലെ തന്നെ സന്തത ശ്രേണി, ആ ശ്രേണികൾ എങ്ങനെയെന്നുള്ളത് തിരിച്ചറിയൽ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ, അതുപോലെ മീൻ, ഞാൻ നേരത്തെ പറഞ്ഞു മീൻ കാണാൻ, മീഡിയൻ കാണാൻ, അതുപോലെ മോഡ് കാണാൻ, എല്ലാ വീഡിയോസും നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡറാണ്. അതുമായി ബന്ധപ്പെട്ട ഈ ഇവിടെ പറഞ്ഞ എല്ലാ വീഡിയോസിൻ്റെയും വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ ലിങ്കും സെപ്പറേറ്റ് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എടുത്ത് നിങ്ങൾക്ക് കാണാം, മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇന്ന് തന്നെ സെർച്ച് ചെയ്ത് കാണുക, നിങ്ങളുടെ മാർക്ക് ഉറപ്പിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിരിക്കും എന്ന് കരുതിക്കൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ.